സൂചിക്ക് ഇരുത്തുക എന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഈ സൂചി പോലും കടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാകാൻ പാടില്ല സൂചിക്കിരിക്കാൻ. രണ്ട് കാലിന്റെ ബൊട്ടും പതുക്കെ പതുക്കെ തുറക്കാൻ നോക്കണം. കൈ രണ്ടും മിഡിലിൽ തന്നെ വെച്ചിട്ട് ഇത് പ്രഷറൈസ് ചെയ്ത് മതിയിൽ മൊത്തം പോയിരുന്നില്ല. അപ്പൊ ഇടത്ത് നേരെ സൂചി വരാൻ നേരത്ത് ഈ പുറകിലുള്ള കാല് വലത് കാല് മാത്രമാണ് ആ നമസ്കാരം. ആദ്യ പാഠങ്ങളിൽ കളരിപ്പായിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് അതിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മളിപ്പോ ചെയ്യണത്. അപ്പം കളരിയിൽ നേർകാല് വീത്കാല് കോൺകാല് ഇങ്ങനെയുള്ള കാലുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോസും നമ്മൾ നോക്കി. ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാലാണ് സൂചിക്കിരുത്തി. സൂചിക്കിരുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കാല് വലത്ത് നേരെ കാലടിച്ചതിന് ശേഷം നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഇരിക്കാൻ നേരത്ത് നമ്മുടെ കാലിന്റെ ആ സൂചിക്കിരുന്ന് നമ്മൾ രണ്ട് കാലിന്റെ ഇടയ്ക്ക് കൂടെ ഒരു സൂചി പോലും പകർന്നു പോ അല്ലെ ഒരു സൂചി പോലും കടന്നു പോകാനുള്ള ഒരു സ്ഥലം ഉണ്ടാകരുത്, പാസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് അതിനാണ് പറയുന്നത് വലത്ത് നേരെ സൂചി എന്ന് വെച്ചിട്ട് നന്നായിട്ട് സൂചിയിൽ ഇരിക്കുക. സൂചിക്ക് ചെയ്യാൻ നേരത്ത് വലത്ത് നേരെ സൂചി അടിച്ചതിന് ശേഷം ഈ വലത്തെ കാല് നന്നായിട്ട് പുറകോട്ട് കൊണ്ടുപോകും. വലത് കാല് നന്നായിട്ട് പുറകോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് കാലിന്റെ പൊട്ടും പതുക്കെ പതുക്കെ തുറക്കാൻ നോക്കണം. കൈ രണ്ടും മിഡിലിൽ തന്നെ വെച്ചിട്ട് ഇത് പ്രഷറൈസ് ചെയ്ത് പതുക്കെ പതുക്കെ സൂചിയിലോട്ട് പോകാൻ നോക്കണം. ഒറ്റയടിക്ക് പോകരുത്, കാലിന് വേദന എടുക്കും, അല്ലെങ്കിൽ ഹാംസ്ട്രിംഗ് ഒക്കെ സ്ട്രെച്ച് ആകാനുള്ള വഴിയുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സൂചിയിൽ പോയി ഇരിക്കാൻ നേരം നമ്മൾ സൂചിയിൽ മൊത്തം പോയിരുന്നില്ല. അപ്പൊ ഇടത്ത് നേരെ സൂചി വരാൻ നേരത്ത് ഈ പുറകിലുള്ള കാല് വലത് കാല് മാത്രമാണ് ആ സമയത്ത് വലിക്കാവുള്ളൂ, ഇടത് കാല് അനങ്ങാൻ പോലും പാടില്ല. അപ്പൊ ഈ കാല് നന്നായിട്ട് സൂചിയിൽ പോയതിനു ശേഷം ഇടത് കാല് വലത് കാല് ഇപ്പൊ വലത്ത് സൂചിയിൽ ഇരിക്കുവാണെങ്കിൽ വലത് കാല് എടുത്ത് മുന്നോട്ട് വെക്കുക, എന്നിട്ട് പിന്നെ ഈ കാല് മുന്നോട്ട് വെച്ചിട്ട് ഇടത് കാല് എടുത്ത് നേരെ പിന്നോട്ട് വെക്കുക, മാക്സിമം പിന്നോട്ട്. അപ്പൊ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ മാക്സിമം നിങ്ങളുടെ എന്തോരം സ്ട്രെച്ച് ആവും അത്രയും സ്ട്രെച്ച് പോയിട്ട് ഈ സാധനം ഇരിക്കുക. അതിനുശേഷം വലത്ത് നേരെ സൂചി അടിക്കാൻ നേരത്ത് ഇടത് കാല് മാത്രം വലിക്കാവുള്ളൂ, ഈ രണ്ട് കാലം ഇങ്ങനെ അലക്കി ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ ഈ പുറകിലെ കാല് മാത്രം ഇങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് മുന്നോട്ട് വെച്ചിട്ട് വലത് കാല് അടിക്കുക. ഇടത്ത് നേരെ സൂചി വളർന്ന് സൂചി അപ്പൊ സൂചിക്ക് ഇരുത്തി ചെയ്യാൻ നേരത്ത് നമുക്ക് പതുക്കെ പതുക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു വാവപ്പൊക്കെ ആയതിനു ശേഷമാണ് ഇത് ചെയ്യാവുള്ളൂ. കളരിൽ സാധാരണ എല്ലാ കാലങ്ങളും ചെയ്തതിനു ശേഷമാണ് ഈ കാല് ചെയ്യിപ്പിക്കാറുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരിയിൽ ഒരു കുട്ടി വന്ന് ആ കുട്ടിയെ ആദ്യം തന്നെ സൂചിക്കിരുത്തി ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അവന് കാലിന് നന്നായിട്ട് സ്ട്രെച്ചും വാമ്പ് കിട്ടില്ല. അപ്പൊ ഹാംസ്ട്രിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെച്ചായിട്ട് പൊട്ടാനുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് വാമപ്പ് ആയതിനു ശേഷം മാത്രമേ സൂചിക്കിരുത്തി ചെയ്യാവുള്ളൂ. സൂചിക്കിരുത്തി പതുക്കെ പതുക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പം ഈ വീഡിയോ കണ്ടപോലെ തന്നെ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തു നോക്കുക. വളരെ ആദ്യം തന്നെ കുറെ വീട്ടിലൊന്നും കാല് തുറക്കാൻ ശ്രമിക്കരുത്. അപ്പൊ അത് കാൽമുട്ടിലും അല്ലെങ്കിൽ ഹാംസ്ട്രിംഗ്സും ഒക്കെ പ്രശ്നം. പതുക്കെ പതുക്കെ സ്ലോലി സ്ലോലി നിങ്ങൾ അത് ചെയ്തു നോക്കി പഠിക്കുക. താങ്ക് യു. വലത് നേരെ സൂചി മലർന്ന് സൂചി കൈ പകർന്ന് സൂചി വലിഞ്ഞമർ നിവർ